നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുപ്പത്തൊന്നാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് ശരിക്കു നക്ഷത്രമാണ് അതായത് മൂന്നാം ഓണമാണ് തിരുവോണം കഴിഞ്ഞ് നവിട്ടം മൂന്നാം ഓണമാണ് മൂന്നാം ഓണം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് നബിദിനമാണ് നബിദിനം എന്ന് പറയുമ്പോൾ ലോകം ആകമാനം ആചരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നബിദിനം ഒരു മതത്തിൻ്റെ പ്രചാരകൻ എൻ്റെ ജന്മദിവസവും കൂടിയാണ് ഇപ്പോൾ നബിദിനം അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് മൂന്നാം ഓണം തിങ്കളാഴ്ച നബിദിനം മാത്രമല്ല അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രം ശുഭ നക്ഷത്രത്തിൽ പെടുന്ന ദിവസമാണ് അപ്പം ഇന്നത് നല്ല ദിവസമാണ് വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാകുന്ന ദിവസം തന്നെയാണ് കാരണം നെഗറ്റീവ് എനർജി ഇല്ല പ്രകൃതിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നാൽ നമ്മൾ ശുഭ ദിവസമാണെങ്കിൽ പോലും ചെയ്യുന്ന പ്രവൃത്തികൾ പലതും വിപരീത ഫലങ്ങൾ കൊടുക്കാൻ സഹായിക്കും അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്ന് കരുതുക സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാവും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വീട് പണി തുടങ്ങി വഴിയിൽ കിടക്കുന്നവർ നിങ്ങൾക്കെല്ലാം വളരെ നിങ്ങളെ വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുക അത് വിജയിക്കും അതേപോലെ തന്നെ ഗ്രഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ് അതിന് ഒപ്പം തന്നെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിദേശയാത്ര ചെയ്യാൻ എന്ന് പറയുമ്പോൾ വിദേശത്ത് പോകാൻ കൊള്ളാം വിദേശത്തിരിക്കുന്നവർക്ക് മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ അനുകൂലപ്രദമായ വർഷമാണ് നിങ്ങൾ ആ പോവുകയാണെങ്കിൽ അത് വിജയിക്കും നമ്മൾ പോകുന്നതിലല്ല കാര്യം നമ്മളത് വിജയിക്കുമോ എന്ന് നോക്കിയിട്ട് വേണം പോകാൻ നമ്മളൊരു ഇതിലെ ഇറങ്ങുന്നതിന് മുമ്പ് അത് എത്ര കണ്ട് വിജയം നമ്മളെ മുന്നേ കൂട്ടി അറിയുക അതാണല്ലോ ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കണേ ജ്യോതിഷം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് നമ്മളെ ശരിക്കും ജീവിതയാത്രയിലെ റൂട്ട് മാപ്പാണ് ജ്യോതിഷം അതിനെ മുന്നറിയിപ്പ് തരുന്നതാണ് ഘടകമാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ഈശ്വരൻ പ്രകൃതി ശക്തി നമുക്ക് മുന്നറിയിപ്പ് തരും നമുക്ക് മുന്നറിയിപ്പിനെ അവഹേളിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് പരാജയത്തിന് കാരണമായി തീരുന്നത് അപ്പോൾ ആ സമയമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയം നമുക്കൊരു വർഷവും അനുകൂലപ്രദമാണ് അപ്പോൾ എന്ത് കാര്യത്തിനും ഇറങ്ങാം അത് വിജയത്തിലേക്ക് വരും അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുമ്പോൾ നമ്മൾ രാഹുകാലം നോക്കി യാത്ര തിരിക്കുക രാഹുകാലം എന്ന് വെച്ചാൽ നമ്മളെ യാത്രയ്ക്ക് തടസ്സം വരികയും യാത്രയ്ക്ക് ഭംഗം വരുത്തുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് രാഹുകാല സമയം ഒമ്പത് ഏഴര മണി മുതൽ ഒമ്പത് വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏഴര മണിക്ക് രാഹുകാലം തുടങ്ങത്തില്ല ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റിനെ തുടങ്ങുള്ളൂ ഒമ്പത് മണിക്ക് അവസാനിക്കില്ല ഒമ്പത് പതിനെട്ട് വരെ രാഹുകാല സമയമുണ്ട് അപ്പോൾ രാഹുകാലത്തിന് മുമ്പോ രാഹു കാലത്തിന് ശേഷമോ ഇറങ്ങുക അതുപോലെ തന്നെ യമഖണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ദിവസം നമുക്ക് ഒരു കാര്യങ്ങളും ഒരു ശുഭകാര്യങ്ങളും ചെയ്തു കൂടാൻ പറ്റാത്ത സമയമാണ് നമുക്ക് പാടില്ലാത്ത സമയം അതിൽ ഗുളികകാല സമയം വരുന്നത് ഒരു മണി അമ്പത് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് പത്ത് നാൽപ്പത്തൊമ്പത് തൊട്ട് പന്ത്രണ്ട് പത്തൊമ്പത് വരെയും ഒരു ശുഭകാര്യവും ചെയ്യരുത് അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തം നമുക്കല്ലാതെ തന്നെ മുഹൂർത്തം ഉണ്ട് അപ്പോൾ അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല മറ്റ് മുഹൂർത്ത രാശികൾ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കേണ്ടി വരണേ എന്നാൽ ഇന്നത്തെ അഭിജിത് മുഹൂർത്തം വരുന്നത് നമുക്ക് പതിനൊന്ന് മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം ഈ സമയം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സമയമാണ് അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക വസ്ത്രത്തിന് എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് അബ്സെർവ് ചെയ്യാൻ വേണ്ടി വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട് വസ്ത്രത്തിന് ശക്തിയുണ്ട് അപ്പോൾ വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വെളുത്ത തുണി കയ്യിൽ കരുതണം ഇത് നമ്മളെ ഭാഗ്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്ത് നിർത്താനും സഹായകരമായി തീരും അപ്പം ഇന്നത്തെ ദിവസം സർവ സൗഖ്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം